പേഷ്യന്റ് ബൈസ്റ്റാൻഡർ രക്തം ഒരുപാട് പോയിട്ടുണ്ട്, ഉടനെ സർജറി വേണം. ആരാ വൈഫ്? ഡോക്ടർ, ഈ പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം കേട്ടോ. നാലഞ്ച് യൂണിറ്റ് ബ്ലഡ് വേണം കേട്ടോ, അതൊന്ന് അറേഞ്ച് ചെയ്തേക്കാം. ശരി ഡോക്ടർ, ഓക്കെ. അകത്തുണ്ട് സർ. എപ്പോഴാ സംഭവം നടന്നത്? അല്പം മുമ്പാണ് സർ. ടേക്കും സർ. ആ കത്തി എവിടെ? അവിടെയുണ്ട് സർ. കൊണ്ടുപോടോ. ഇയാളെ തന്നെയാണ് കുത്തുന്ന ഉറപ്പാണോ? അതെ സർ. സർ, പക്ഷെ ആ സമയത്ത് കറണ്ട് പോയായിരുന്നു, ആ ഇരുട്ടിലാ കുത്തിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു, അപ്പോ കത്തി എസ്കെയുടെ കയ്യിൽ തന്നെയായിരുന്നു സർ. എസ്കെ തന്നെയാ സർ കുത്തിയത്. പ്രതിക്ക് അയാളുടെ പ്രത്യേകിച്ച് വല്ല വിരോധം ഉണ്ടായിരുന്നോ? ഇല്ല സർ. അല്ല സർ, ഉണ്ടായിരുന്നു. എന്ത് വിരോധം? അത് അത് പിന്നെ രാവിലെ ഡി കെ എസ് കെ ഒന്ന് തല്ലിയായിരുന്നു. അതുകൊണ്ട് ആ വിരോധം കൊണ്ട് കുത്തിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എസ് കെ അത് ചെയ്യില്ല. രാവിലത്തെ പ്രശ്നമൊക്കെ അവര് തന്നെ പറഞ്ഞു തീർത്തതാ. പിന്നെ ഫംഗ്ഷനിൽ എസ് കെ വളരെ സന്തോഷത്തോടെ പങ്കെടുത്തത്. അത് അയാളുടെ അഭിനയമായിരുന്നെങ്കിലോ?
അങ്ങനെ സംഭവിച്ചൂടെ? സത്യം എന്താണെന്ന് ഞങ്ങൾ അവനെ കൊണ്ട് പറയിച്ചുള്ള മുറിവ് നല്ല ആഴത്തിലാണ്. ആ നെഫ്രോളജിസ്റ്റിനോട് ഒന്ന് വരാൻ പറ. എമർജൻസിയാ. പിന്നെ ആ മൂർത്തി സാറിനോട്. ശരി ഡോക്ടർ. ശരി. ബ്ലഡിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട്. പത്ത് മിനിറ്റ് ആളെത്തിക്കോളും. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങണം. ശരി. ഈ ബില്ലു അടയ്ക്കണം. ഇതൊന്ന് വാങ്ങിട്ട് വരാം. ഡോക്ടർ, എന്താ എന്റെ ഫോൺ? സർജറി ഒന്ന് കഴിയട്ടെ. ടെൻഷൻ ഒന്നും ആവണ്ട. ഡോക്ടർ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു. അത് ശരി. അപ്പൊ ഡി കെക്ക് കുത്തേറ്റതിൽ മായച്ചക്ക് ഇത്ര സന്തോഷോ? ഏയ്, ഇല്ലില്ല. നീ എന്താ അങ്ങനെ ചോദിച്ച? അല്ല, ഇത്രയും സന്തോഷത്തോടെ മായച്ചെ ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടേയില്ല. ഡി കെക്ക് കുത്തേറ്റ ആശുപത്രിയിലായപ്പോഴാണല്ലോ ഈ മെടിയും പക്ഷിയും ഒക്കെ വന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ സന്തോഷിച്ചതിന്റെ കാരണം അതൊന്നും അല്ലടി പൊട്ടി. പിന്നെ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഈ വീട്ടിലുണ്ടായിരുന്നത് ആരാ? അത് എസ് കെ തന്നെ. അല്ലാതാരാ? ആണല്ലോ. ആ അതെ. ആ എസ് കെ ഇപ്പൊ എവിടെയാ? പോലീസ് കസ്റ്റഡിയിലല്ലേ? ഭ്രാന്ത് മൂത്ത എസ് കെ വൈരാഗ്യം കൊണ്ട് ഡി കെ കുത്തി. അപ്പോ എസ് കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇനി എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഭ്രാന്താശുപത്രിയിലേക്ക് തന്നെ. അപ്പൊ അത് നമുക്ക് സന്തോഷമുള്ള കാര്യല്ലേ? അതൊക്കെ ശരി അമ്മയാ. അതാണ് ഒന്നാമത്തെ പക്ഷി. അപ്പോ രണ്ടാമത്തെ പക്ഷിയോ? ജ്യോതി തന്നെ. അവളുടെ കാർമ്മികത്വത്തിലാണല്ലോ എസ് കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇതോടെ അവളുടെ ഏട്ടത്തിയമ്മ ചമേല് അങ്ങ് അവസാനിച്ചു. ഇത്രയും പോരേടി, നമുക്ക് സന്തോഷിക്കാം. മായച്ചി പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ ഡി കെയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഡി കെയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ഗോകുൽ വിളിക്കുന്നു. ഹലോ ഗോകുൽ, എന്തായി? സർജറി നടക്കുന്നേ ഉള്ളൂ. 50-50 ചാൻസ് ആണെന്നാ ഡോക്ടർ പറയുന്നേ. ഈശ്വര, അമ്മ എവിടെ ഗോകുൽ? അമ്മ ഇവിടെ തന്നെയുണ്ട്. എസ് കെ എവിടെ? എസ് കെ പോലീസ് കൊണ്ടുപോയി. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ പോലീസ് വന്നു. എന്താ? എസ് കെ പോലീസ് കൊണ്ടുപോയെന്ന്? തൽക്കാലം.